Assalamualaikum. Hello. Welcome back to Rooks Vlogs. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ ഡിഷ് എന്താണെന്നറിയോ? പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നഗറ്റ്സ് ആണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ അതുപോലെ ക്രഷ്ഡ് ചില്ലി, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം അര ടീസ്പൂൺ വെച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചോപ്പറിൽ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ച് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്താൽ മതി. ഇതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വരേണ്ടത്. ഇത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി ഇങ്ങനെ എടുത്ത് വെക്കണം. ഇനി നമുക്കിതിൻ്റെ കോട്ടിങ്ങിനായിട്ട് മുട്ട, 1 മുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മൈദ, പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസും, പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് മൊസറുള്ള ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് കൈ തടകി കൊടുത്തിട്ട് നമ്മൾ ദാണ്ട് ഒരു ഇച്ചിരി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ദാണ്ട ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആ ചീസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ബോൾ പോലെ ആക്കി കൊടുത്തിട്ട് ദാണ്ട് ഈ ഒരു രീതിയാണ് വരുന്നത്. ദാണ്ട ഇതുപോലെ വരും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് മൈദക്കകത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയ്ക്കകത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാണ്ട ഇതുപോലെ വരും. നിങ്ങൾക്ക് മനസ്സിലായോ? ദാണ്ട ഇങ്ങനെ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ദാണ്ട കണ്ടോ, ഇത്ര എണ്ണമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 300 ഗ്രാം എടുത്ത് നമുക്ക് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് വറുത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് ഞാൻ വറുത്ത് കഴിഞ്ഞ് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇത് സെക്കൻഡ് ബാച്ചാണ് വറുക്കുന്നത്. ഇനി നമ്മളുടെ ഇപ്പം ജിഞ്ചറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ്ലി ജിഞ്ചറും ഗാർലിക്കും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചിക്കൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പൊടിയില്ലാത്തവർക്ക് നമുക്ക് അങ്ങനെ ആണെങ്കിലും ചെയ്യാം, അത് നല്ല ടേസ്റ്റാണ്. ദാണ്ട നമ്മളിതിപ്പോൾ അതിപ്പം വറുത്തെടുത്തു. ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.